കഴിഞ്ഞ തവണ കിട്ടിയെന്റെ പകുതി പോലും ഇത്തവണ ഒരു തെങ്ങിന്നും കൊല വെട്ടാൻ കിട്ടിയില്ലല്ലോ. കൃത്യസമയത്ത് തടമെടുത്ത് വളമിട്ടില്ലേ? എന്താ ഭാസ്കര, താനൊന്നും ശ്രദ്ധിച്ചില്ലേ? തടമെടുത്ത് വളമിട്ട് കട മൂടിയതാ സംസാറേ. എന്നിട്ടെന്താ കാബല ഇത്ര കുറഞ്ഞു പോയത്? അത് പിന്നെ അപ്പോളോ ഭാസ്കരനെങ്കിലേ, ഇതെന്റെ സ്വന്തം വണ്ടിയാ, ശരിക്കും കണ്ടോ? ആരുടെ ഔദാര്യം വാങ്ങി എടുത്തോണ്ട് വന്ന പാട്ട വണ്ടിയൊന്നുമല്ല, പുതുപുത്തന വണ്ടി. എങ്ങനെ ഉണ്ടെങ്കിലേ, കൊള്ളാവോ? കൊള്ളാമോളെ, നല്ല വണ്ടിയാ, നല്ല കളർ. എന്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങി തന്നതാ, ലോൺ എടുത്തൊന്നല്ല, റെഡി ക്യാഷ് കൊടുത്തെടുത്തു തന്നതാ. കുറച്ചു ദിവസം മുമ്പ് ചിലര് പറയുന്ന കേട്ടു, ഒരു വണ്ടിയിൽ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും പെട്രോൾ അടിക്കുന്ന എന്റെ ഭർത്താവിന് എങ്ങനെയാ എനിക്കൊരു പുതിയ വണ്ടി വാങ്ങിത്തരാൻ പറ്റുന്നേന്ന്. ഇപ്പൊ കണ്ടല്ലോ അല്ലേ, എനിക്കൊരു വണ്ടി വേണോന്ന് അന്ന് രാത്രി ഞാൻ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ, പിറ്റേന്ന് കാലത്ത് വീട്ടുമുറ്റത്ത് വണ്ടി വന്നു നിന്നു. അതാ എന്റെ ഭർത്താവിന്റെ പവർ. ഭാസ്കര, വഴിയെ പോണവരുടെ വീമ്പ് കുറച്ചിൽ കേൾക്കാനാണോ താൻ വായും പൊളിച്ചേക്കുന്നേ? വെറുതെ കിടന്ന് ചിലക്കാതെ പോകാൻ പറയുള്ളോ. കൃഷ്ണ സ്റ്റോഴ്സിലെ ഹരികൃഷ്ണന്റെ ഭാര്യയ്ക്ക് അങ്ങനെ വീമ്പ് പറയോ പൊങ്ങച്ചും കാണിക്കേണ്ടയോ കാര്യമില്ല. പിന്നെ ഞാൻ വെറുതെ വഴിയെ പോകുന്നോളൊന്നും അല്ല, ഇപ്പോഴും ആ കാണുന്ന പൊരേടം എന്റെ പേര് തന്നെ ആയിരിക്കാനാ സാധ്യത. അത് മാത്രല്ല, ഏതൊക്കെയോ പ്രോപ്പർട്ടികള് എന്റെ ഡാഡി എന്റെ പേര് തന്നെയാ വാങ്ങിയിരിക്കുന്നതെന്നും എനിക്കറിയാം. എന്ന് കരുതി അവകാശം പറഞ്ഞു വരാനൊന്നും ഞാനും എന്റെ ഹസ്ബൻഡോ വരില്ല. അങ്ങനെ അർഹിക്കാത്ത ഒരു മുതലിനും ആഗ്രഹിക്കാത്തവരാ ഞങ്ങൾ സാന്ത്വനം തറവാട്ടുകാര്. ഞാൻ പോവാങ്കിള്, പിന്നൊരു കാര്യം, ആരെയും വില കുറച്ച് കാണരുതെന്ന് അങ്കിള് അങ്കിളുടെ മുതലാളിയോടൊന്ന് പറഞ്ഞു കൊടുക്കണം. ഈ കാശെന്ന് പറയുന്നത് ആരുടെ കയ്യിലും വന്നു കയറും, എപ്പ വേണമെങ്കിലും കൈവിട്ട് പോയിന്നും വരും. അതുകൊണ്ടാണല്ലോ കാശിന് ചക്രമെന്ന് പറയുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്നാ ഭാസ്കരനങ്ങളുടെ ഈ തമ്പി മുതലാളി വളർന്നു വന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാ. എന്റെ ഭർത്താവിന്റെ അച്ഛന്റെ മുൻപില് മറ്റാര് തരുന്നതിലും 2-3 രൂപ കുറച്ച് കമ്മീഷൻ തന്നാ മതി കൃഷ്ണേട്ടാ, ചരക്ക് എന്റെ അടുത്തുനിന്ന് എടുത്തൂടെ എന്ന് ചോദിച്ച് അങ്കിളുടെ മുതലാളി കൈയും കെട്ടി നിന്നൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ. അത് മറക്കരുതെന്ന് പറഞ്ഞേക്കെ. പെട്രോൾ തീർന്നെന്ന് പറഞ്ഞ് വണ്ടി ഉരുട്ടിക്കൊണ്ട് വന്നപ്പോ അത്രയ്ക്ക് അങ്ങ് പരിഹസിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ തമ്പി സാറേ? സാറിന്റെ ചോരയിൽ പിറന്നാലേ വാശി അപ്പുമോൾക്കും ഒട്ടും കുറയാൻ വഴിയില്ലല്ലോ. എന്നെ വെല്ലുവിളിക്കാനും മാനം കെടുത്താനും വേണ്ടി മനഃപൂർവ്വം വാങ്ങി കൊടുത്തു വിട്ടതാ ആ വണ്ടി. എന്തായാലും അപ്പുമോളുടെ ഭർത്താവ് വെറുമൊരു ദേദ്രവാസി അല്ലാന്ന് മനസ്സിലായില്ലേ? അതൊരു സന്തോഷമുള്ള കാര്യല്ലേ. ഒന്ന് വണ്ടി കയറോ. അഞ്ജലി മോൾ എന്താ ഇവിടെ? അല്ല, അത് പിന്നെ ബാങ്കിൽ വന്നാണോ? ഏ അല്ല, എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വരാന്നാ പറഞ്ഞത്. അവള് ബാങ്കിൽ എന്തോ ആവശ്യത്തിനായിട്ട് വരണതാ, അപ്പൊ ഇവിടെ വെച്ച് കാണാന്ന് പറഞ്ഞു. ഓ അത് ശരി, എന്തായാലും സ്വർണം പണയം വെക്കേണ്ട ആവശ്യമൊന്നും മോക്കില്ലല്ലോ. ചേട്ടൻ എന്താ ഇവിടെ? പെട്ടെന്ന് കുറച്ച് കാശിന്റെ ആവശ്യം വന്നോണ്ട് ഒരു ഉരുപ്പടി പണയം വെക്കാൻ വേണ്ടി വന്നതാ. പക്ഷേ വിചാരിച്ച കാശ് കിട്ടാൻ ഞാൻ കൊണ്ടുവന്ന സ്വർണം പോരാ, ബാക്കിയൂടെ കൊണ്ടുവരാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിരിക്കുക. അത് കൊണ്ടുവരുന്നത് വരെ ഇവിടെ കാത്തിരിക്കണം. അയ്യോ, അപ്പൊ ഇനി ഉടനെ ഒന്നും പോണ മട്ടില്ല, പ്രശ്നമാവുമല്ലോ ഈശ്വര. മോൾ എന്താ ആലോചിക്കുന്ന? ഇവിടെ വേറെ ഏതെങ്കിലും ബാങ്ക് ഉണ്ടോ കണരേട്ട? അപ്പുറത്തെ ജംഗ്ഷനിൽ ഒരെണ്ണം ഉണ്ട്, ശ്രീവിശാഖം ചിട്ടിപ്പുണ്ട്. അവിടെ ഇത്തിരി പ്രശ്നം,
ഒരു മര്യാദയും ദാക്ഷിണ്യവും ഇല്ല. ചിലപ്പോ സ്വർണ്ണമാണോ എന്ന് ഉരച്ചു നോക്കട്ടെ, തേച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പരിശോധനയാ. പക്ഷെ ഇവിടെ ഇത്തിരി മനുഷ്യത്വവും മനസ്സാക്ഷിയൊക്കെ ഉള്ള കൂട്ടത്തിലാ. നമ്മുടെ കരയോത്തിപ്പെട്ടവരാ, അതുകൊണ്ടുകൂടിയാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എന്റെ ഫ്രണ്ടിനെ ആ ബാങ്കിലാണോ വരാന്ന് പറഞ്ഞെന്നൊരു സംശയം. സ്വർണ്ണ പണയത്തിനെങ്ങാനുമാണ് വരണമെങ്കിൽ അവിടെ വയ്ക്കണ്ടെന്ന് പറഞ്ഞേരെ. ഞാനെന്തായാലും അങ്ങോട്ടൊന്ന് ചെന്ന് നോക്കട്ടെ. ആ ശരി മോളെ. കൊടുത്ത കൊല്ലത്തും കിട്ടുന്നൊരു ചൊല്ലില്ലേ, എന്നാ കിട്ടി. എന്ത്? ദേ നോക്ക്. എന്താ വെച്ചേ, ഈ ലോകത്തൊന്നും അല്ലേ താമസിക്കുന്നത്? ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല എന്നറിഞ്ഞൂടെ? അത്യാവശ്യമായിട്ട് വണ്ടി എടുത്തോണ്ട് പോകുന്നതുകൊണ്ട് ഹെൽമെറ്റ് വെക്കാൻ വിട്ടുപോയി സർ. ഇനി അതുണ്ടാവില്ല. എന്നെയും കാത്തിന്റെ അനിയത്തി ഒരിടത്ത് നിൽക്കാം, എന്നെ വിടണം സർ, പ്ലീസ്. ഇതൊക്കെ ദിവസവും ഞങ്ങൾ കേൾക്കുന്നതാ. ലൈസൻസ് എടുക്ക നോക്കട്ടെ. ലൈസൻസ്? എന്താ, ലൈസൻസ് ഇല്ലേ? ഉണ്ട് സർ, പക്ഷെ വീട്ടിലിരിക്കാം. ഓഹോ, ഹെൽമെറ്റും ലൈസൻസും ഒന്നും ഇല്ലാതെ കയറി ഇങ്ങ് പോകുന്നല്ലേ? ഹെൽമെറ്റും ഇല്ല, ലൈസൻസും ഇല്ല, റോഡിൽ കൂടെ വണ്ടിയും കൊണ്ട് സർക്യൂട്ടിൽ നിറഞ്ഞിരിക്കുക. ഇതൊന്നും ഇല്ല, റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ പാടില്ല എന്നറിഞ്ഞൂടെ? അറിയാം സർ. എന്നിട്ട് എന്താ ഇതൊന്നും എടുക്കാതെ കുതിരപ്പുറത്ത് കയറി പോകുന്നത്? ആ, ചെന്ന് ബുക്കും പേപ്പറും എടുത്തോണ്ടോ. എന്താ നിന്ന് പരിങ്ങുന്നേ? ബുക്കും പേപ്പറും ഇല്ലേ? ഉണ്ട് സർ. പിന്നെന്താ എടുത്തോണ്ട് വരാ ഒരു മടി? അതൊക്കെ വീട്ടിലാ ഉള്ളത്. ആ, എന്നാ വണ്ടി ഇവിടെ വെച്ചിട്ട് ഹെൽമെറ്റും ലൈസൻസും ബുക്കും പേപ്പറും ഒക്കെ എടുത്തോണ്ട് വാ. ചെല്ല്. വീട് കുറച്ച് ദൂരയാ സർ. എന്റെ അനിയത്തെ എന്നെയും കാത്ത് റോഡിൽ നിൽക്കുക സർ. ഇനി തെറ്റ് ആവർത്തിക്കില്ല. ഇത്തവണത്തേക്ക് ഒരു എക്സ്ക്യൂസ് തരണം പ്ലീസ്. ആ ശരി, ഒരു 500 രൂപ ഫൈൻ അടച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോയി. കയ്യില് കാശൊന്നും ഇല്ല സർ. ആ അത് ശരി, കൈ കാശും ഇല്ലാതെ ബാക്കിയുള്ളവർക്ക് പണി തരാൻ വേണ്ടി രാവിലെ ഇറങ്ങിയിരിക്കല്ലേ. എന്നാലേ വണ്ടി ഇവിടെ വെച്ചിട്ട് പോയിക്കോ. ബുക്കും പേപ്പറും ലൈസൻസും ഒക്കെ കാണിച്ചിട്ട് ഫൈനും അടച്ച് വണ്ടി എടുത്തോണ്ട് പോയിക്കോ. സർ, ഞാൻ അമരാവതിയിലെ. എവിടുന്ന്? കൃഷ്ണ സ്റ്റോഴ്സിന്റെ ഓണർ ബാലകൃഷ്ണന്റെ ബ്രദർ ഹരികൃഷ്ണന്റെ വൈഫാ. അതുകൊണ്ട് ഹെൽമെറ്റും ലൈസൻസും ഒന്നും ഇല്ല വണ്ടി ഓടിക്കാന്നാണോ? വണ്ടിയുടെ കീ ഇവിടെ വെച്ചിട്ട് പോയിക്കോ. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് ഫൈൻ അടയ്ക്കാനുള്ള ക്യാഷ് ആയിട്ട് വരാൻ പറയാം സർ. ആയിക്കോട്ടെ. അത്യാവശ്യത്തിന് വിളിച്ച ഫോൺ എടുക്കില്ല. പെറ്റി അടയ്ക്കാനും മറ്റേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മോളെ ഒന്ന് സഹായിക്കു തമ്പി സാറേ. എന്നെ വെല്ലുവിളിച്ചതിന്റെ ശിക്ഷ കയ്യോടെ കിട്ടിയിരിക്കുന്നത്. അനുഭവിക്കട്ടെ അവള്. അവളുടെ കെട്ടിയോ വന്ന് പെറ്റി അടച്ച് വിളിച്ചോണ്ട് പോട്ടെ. അതുവരെ കാഴ്ച കണ്ട് നിൽക്കാൻ ഭാസ്കര. ഇയാൾ എന്തൊരു തന്തയാ, സ്വന്തം മോള് റോഡിൽ മാനം കെട്ട് നിൽക്കണ കാഴ്ച കണ്ട് രസിക്കാൻ നിൽക്കുന്നു. കഷ്ടം. കടയിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ. രണ്ട് നമ്പർ കാണുന്നുണ്ടല്ലോ, രണ്ടും ആരും സേവ് ചെയ്തിട്ടതാ. വിളിച്ചു നോക്കാം. പരിചയമില്ലാത്തൊരു നമ്പറാണല്ലോ, എന്തായാലും എടുത്ത് നോക്കാം. ഹലോ, ആരാ? ബാലേട്ട, ഞാൻ അപ്പു. അപ്പു എടുത്ത്. ഇത് ബാലേട്ടനല്ല, ഞാനാ ശിവൻ. എന്താ വിളിച്ച? ഹരിയെ ലൈന് കിട്ടിയെന്ന് തോന്നുന്നു. എടുത്ത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ശ്രീവിശാഖം ചിട്ടിഫണ്ട് സർ. ഈ ബിൽഡിംഗിന്റെ രണ്ടാമത്തെ നിലയല്ല. എന്താ കാര്യം? എന്താ ഇങ്ങനെ അമ്പരം നോക്കുന്നേ? അത്
അല്ല, ശങ്കരേട്ടന്റെ മോളല്ലേ? അതെ. കുട്ടിക്ക് എന്നെ അത്ര പരിചയം കാണില്ല. അച്ഛനെ എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ കല്യാണത്തിന് വന്നിരുന്നു. പിന്നെ ബാലേട്ടനെ എനിക്കറിയാം. അല്ല, എന്താ ഇവിടെ വന്നത്? അല്ലാതെ പിന്നെ പറഞ്ഞോ. ഞാനീ ശ്രീവിശാഖത്തിലെ സ്റ്റാഫാ. അത് എന്റെ ഒരു കൂട്ടുകാരി ഇവിടെ വരാന്ന് പറഞ്ഞിരുന്നേ, അവളെ കാണാൻ വേണ്ടി വന്നതാ. അതെയോ? ഞാൻ കരുതി ഇവിടെ എന്തോ ആവശ്യത്തിന് വേണ്ടി വന്നാണോ. ഏതായാലും ഇതുവരെ മുകളിലേക്ക് ഒരു പെങ്കൊച്ചും കയറി പോയിട്ടില്ല. കുട്ടി വാ, മുകളിലിരിക്കാം. ഏയ് വേണ്ട വേണ്ട, ഫ്രണ്ടിനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ അങ്ങനെ ആവട്ടെ. ശരി. അയ്യോ എന്റെ ഭഗവതി, എല്ലായിടത്തും പരിചയക്കാരാണല്ലോ. സ്വർണം പണയം വയ്ക്കാൻ വന്നെയാണെന്ന് അറിഞ്ഞ ആകെ പൊല്ലപ്പോ. വേറെന്തെങ്കിലും വഴി നോക്കിയേ പറ്റൂ. ഈശ്വര, എത്ര നേരിട്ട് ശിവനെ കാണുന്നില്ലല്ലോ. ഡാഡിയാണെങ്കിൽ പോകുന്നുമില്ല. ഓ, ഒടുവിൽ മോളെ സഹായിക്കാനുള്ള മനസ്സുണ്ടായിന്നാ തോന്നുന്നേ. എന്താ സാറ്? പ്രശ്നം എന്താ? പ്രശ്നം അല്ല, ഈ കുട്ടിയെ പിടിച്ചു നിർത്തിട്ട് കുറെ നേരമായല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പം പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ബാധകമല്ല എന്നുള്ള ഭാവമാ. ഹെൽമറ്റും ഇല്ല, ലൈസൻസും ഇല്ല, പ്രോപ്പറായിട്ടുള്ള പേപ്പേഴ്സ് ഒന്നുമില്ല. വണ്ടി എടുത്തോണ്ടങ്ങ് ഇറങ്ങിക്കോളൂ. ഒരു പെങ്കൊച്ചല്ലേന്ന് വിചാരിച്ച് ഫൈൻ അടച്ച് വണ്ടി എടുത്തോണ്ട് പോയിക്കോളം പറഞ്ഞിട്ട് കൈ കാശുമില്ല. ഭർത്താവ് കാശും കൊണ്ടുവരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുക. അല്ല സാറിന് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, പക്ഷേ ഈ വക അഹങ്കാരം കാണിച്ച് നിയമം പാലിക്കാത്തതുങ്ങളെ ഒന്നും വെറുതെ പെറ്റിയടപ്പിച്ച് വിട്ടുകളയത് സാറ്. കേസാക്കണം, വണ്ടി കസ്റ്റഡിയിലെടുക്കണം. എന്നാലേ പഠിക്കൂ, അല്ലെങ്കിൽ ഇത് തന്നെ വീണ്ടും ആവർത്തിക്കും. എന്താ ഹസ്ബൻഡ് ഇപ്പഴെങ്ങാനും എത്തുവോ? ഹസ്ബൻഡ് അനിയൻ ഇപ്പൊ എത്തു സർ. ഹസ്ബൻഡ് ഇത്തിരി ബിസിയാ. ബിസി എന്തായി സാറേ, മോളെ സഹായിക്കാൻ ചെന്നപ്പോഴേക്കും ശിവൻ എത്തിയല്ലേ? സഹായിക്കാനല്ല, വണ്ടി കസ്റ്റഡിയിൽ എടുത്ത് അവളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യിക്കാന്ന് കരുതി പോയതാ. ഛേ, അത് കഷ്ടമായി പോയി. എന്ത് കഷ്ടം? അല്ല, വിചാരിച്ച കാര്യം നടന്നില്ല, മോളുടെ മുമ്പിൽ നാണം കെടുകയും ചെയ്തില്ലേ. വണ്ടി എടുത്തോണ്ട് പോകുന്നതിന് മുമ്പ് ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അപ്പൊ എടുത്തി. ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ആ പ്രശ്നമായിരുന്നല്ലോ. ആര്യ, ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ, അവൻ ഫോൺ എടുത്തില്ല. ഇനിങ്ങോട്ട് വിളിക്കട്ടെ. അല്ല, അപ്പോ എടുത്ത് ഈ നേരത്തെ വണ്ടിയും കൊണ്ട് എവിടേക്ക് ഇറങ്ങിയതാ? അത് പെട്രോൾ ഇല്ലാതെ വണ്ടി തള്ളിക്കൊണ്ടുവരുന്നത് കണ്ട് പരിഹസിച്ചതിന് ഡാഡിയെ കണ്ട് പുതിയ വണ്ടി കാണിച്ച് രണ്ട് വർത്താനം പറയാൻ പോയതാ. തിരിച്ചു വരുന്ന വഴിയാ ഇവര് പിടിച്ചത്. അപ്പോഴേക്കും ഗതികേടിന് ഡാഡിയും എത്തി. അവിടെ എസ് ഐ എടുത്ത് നിൽപ്പുണ്ടായിരുന്നല്ലോ. എസ് ഐയെ കണ്ട് എരിപരി കയറ്റ് കേസെടുപ്പിക്കാൻ നോക്കിയായിരുന്നു. ഭാഗ്യത്തിന് അപ്പോഴേക്ക് ശിവൻ എത്തി, ഇല്ലെങ്കിൽ ഡാഡിയുടെ വാക്ക് കേട്ട് ആ എസ് ഐ ചിലപ്പോ കേസ് ചാർജ് ചെയ്തേനെ. എന്നാ അപ്പോഴത്തെ വണ്ടി എടുത്തു വയ്ക്കും. ഈ കാര്യൊന്നും ആരോടും പറയണ്ട കേട്ടോ ശിവ. സ്വന്തം മോളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യിപ്പിക്കാൻ നടക്കുന്ന ഒരു തന്ത കഷ്ടം. ഇനി ഇവിടെ നിന്ന് വെയിൽ കൊള്ളേണ്ട വല്ല കാര്യമുണ്ടോ തമ്പി സാറേ? നമുക്ക് പോകാം. തനിക്കെന്താണോ ഒരു പരിഹാസം, താനേ ഓട്ടോ വിളിച്ച് വന്നാ മതി. ഇതിപ്പോ അങ്ങാടി തോറ്റൻ അമ്മയോടെന്ന് പറയും പോലെ മോളോട് തോറ്റന് എന്നെ പെരുവഴിയിലാക്കിയിട്ട് പോയല്ലോ.
ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് ഇത്രയും നേരം അപ്പു എവിടെയായിരുന്നു? അതൊന്നും പറയാൻ ഇപ്പൊ സമയമില്ല. അഞ്ചു പോയിട്ട് എന്തായി? മോതിരം പണയം വെച്ചോ, ക്യാഷ് കിട്ടിയോ? ഈ ഏരിയയിൽ എന്തായാലും പണയം വെക്കുന്ന കാര്യം നടക്കില്ല. അതെന്താ? ചെല്ലുന്നിടത്തൊക്കെ വല്യേട്ടനെ അച്ഛനെ ഒക്കെ അറിയാവുന്ന പരിചയക്കാരാ. ഓ, ഇനിയിപ്പ എന്ത് ചെയ്യും? എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഇപ്പൊ എടുത്ത ശരിയാവില്ല. ഒരു വഴിയുണ്ട്. എന്താ? അതൊക്കെ പറയാം. നീ ആ മോതിരം ഇതാ. അഞ്ചു മെല്ലെ നടന്നോ, ഞാൻ പിന്നാലെ എത്തിക്കോളാം. അപ്പൊ എങ്ങോട്ടാ പോണേ? നിനക്ക് ഈ മോതിരം പണയം വെച്ച ക്യാഷ് കിട്ടിയാ പോരെ, അത് നമുക്ക് ഒപ്പിക്കാന്നേ. നീ ധൈര്യമായിട്ട് നീങ്ങിക്കോ, ഞാൻ പിന്നാലെ വരാന്ന് പറഞ്ഞില്ലേ? എന്താ വിശ്വാസായില്ലേ? ക്യാഷ് കിട്ടുമല്ലോ അല്ലേ? അതഞ്ചു എനിക്ക് വിട്ടേക്ക്. ഓക്കെ. എവിടെയുള്ളത്? അതോ, എന്റെ അടുത്ത് വേറെ ആളുണ്ടായിരുന്നു, അതുകൊണ്ടാ കട്ട് ചെയ്തത്. എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണല്ലോ. ആണോ? ഓക്കെ, എന്നാ ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. ശരി. പുതിയ വണ്ടിയും കൊണ്ട് അപ്പുവും അഞ്ചുവും പോയിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ ദേവി. സ്വന്തം വണ്ടിയിൽ കറങ്ങി നടന്നിരുന്ന ആളല്ലേ അപ്പുവും. അഞ്ചുവാണെങ്കിൽ പുതിയതായി ഡ്രൈവിംഗ് പഠിച്ചതിന്റെ ആവേശത്തിലോ. രണ്ടുപേരും എവിടെയെങ്കിലും കറങ്ങി അടിച്ച് നടക്കുന്നുണ്ടാവോ അമ്മ? കറങ്ങി അടിക്കുന്നൊക്കെ കൊള്ളാം, എന്നാൽ എങ്ങോട്ടാണെന്നോ എന്തിനാണെന്നോ ഒന്നും പറയാതെയുള്ള ഈ പോക്ക് അധികം പ്രോത്സാഹിപ്പിക്കണ്ട ദേവി. പോയാലും ഈ ഇട്ടാവട്ടം വിട്ട് അവരെവിടെ പോവാനാ അമ്മേ? നാളത്തെ ശിവേണിന്റെ പിറന്നാളാഘോഷത്തിനും എന്താ പരിപാടി? അതൊക്കെ അഞ്ജലിയും കൂടി വന്നിട്ട് തീരുമാനിക്കാം. ആ പിന്നെ, നീ പിറന്നാളാണെന്ന് പറഞ്ഞ് നോക്കിയിരിക്കണ്ട. ശിവൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, തിങ്കളാഴ്ച മുതൽ മര്യാദയ്ക്ക് കോളേജിൽ പൊയ്ക്കോണം. ഇനി ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് മടി പിടിച്ചിരുന്ന എന്റെ സ്വഭാവം മാറുവേ. പറഞ്ഞേക്കാം. നാളത്തെ പിറന്നാളോട് കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല. പിറന്നാളിന് ശങ്കരനെ വിളിക്കണ്ടേ ദേവി? സാവിത്രി കൂടി വിളിക്കാം. ശിവൻ അന്ന് ഇവിടെ നിറക്കി വിട്ടതിന് ശേഷം ഒന്നിങ്ങോട്ട് വരാനോ അഞ്ജുവിനെ കാണാനോ പറ്റാതെ ആകെ വിമ്മിഷ്ടപ്പെട്ടിരിക്കാവൂ. ഓ, അപ്പൊ ഈ കുടുംബത്തിലുള്ളവരുടെ മനസ്സമാനം കാണണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണെന്ന് തോന്നുന്നല്ലോ. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ. എന്തൊക്കെ പറഞ്ഞാലും അഞ്ജുവിന്റെ അമ്മയല്ലേ, ആകെയുള്ളൊരു മോളല്ലേ. എത്ര നാളെന്ന് വെച്ചാ അവൾക്ക് അഞ്ജുവിനെ കാണാതിരിക്കാൻ പറ്റുക? കണ്ടാലും മതി. നിനക്കതൊന്നും മനസ്സിലാവില്ല. അമ്മയെ കാണണമെന്ന് അഞ്ജുവിനും ആഗ്രഹം കാണും, പുറമെ ആ സങ്കടം കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ദേവി, എന്താ നിന്റെ അഭിപ്രായം? അമ്മായിയും കൂടെ വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല അമ്മ. അങ്ങനെ വിളിക്കുവാണെങ്കിൽ ഉച്ചയ്ക്കൊരു നല്ല സദ്യ തന്നെ ഒരുക്കണം. സാധാരണ അങ്ങനത്തെ പതിവൊന്നും ഇല്ലാത്തോണ്ട് ശിവൻ സമ്മതിക്കുമെന്നാ എനിക്ക്. കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ പിറന്നാളല്ലേ. നിങ്ങളുടെ വിവാഹ വാർഷികത്തിനും പ്രത്യേകിച്ച് ചടങ്ങുകളോ ആഘോഷങ്ങളോ ഒന്നും സാധാരണ ഉണ്ടാവാറില്ലായിരുന്നല്ലോ. പക്ഷെ കഴിഞ്ഞ വിവാഹ വാർഷികം കെങ്കേമോ ആയിട്ടല്ലേ നടത്തിയത്. എല്ലാവരും എന്തൊരു സന്തോഷത്തിലായിരുന്നു. അന്ന് എല്ലാവരുടെയും മനസ്സ് കറഞ്ഞ സന്തോഷത്തിന്റെ ദിവസമായിരുന്നു. അതുപോലെ ശിവന്റെ ഈ പിറന്നാളും എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുന്നൊരു ദിവസം ആയിക്കോട്ടെ. മാത്രമല്ല, അതോടെ ബന്ധുക്കൾ തമ്മിലുള്ള അകൽച്ചയും ശത്രുതയും കുറയുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. എന്തായാലും അഞ്ജലിയും കൂടെ വന്നിട്ട് തീരുമാനിക്കാം. ആയിക്കോട്ടെ, അവളുടെ അഭിപ്രായം കൂടി ചോദിച്ചില്ല എന്നുള്ള പരിഭവം വേണ്ടല്ലോ. എന്തായാലും പിറന്നാൾ ആഘോഷിക്കുന്ന കാര്യത്തിലേ കുഞ്ഞടുത്തേക്ക് സന്തോഷം ഉണ്ടാവും, അത് ഉറപ്പാ. അതത്രയും ഉണ്ടാവും. എന്നാലും രണ്ടെണ്ണത്തിന് ഇതുവരെ കാണാത്തത് എന്താ ദേവി? ഇപ്പൊ ഇങ്ങ എത്തും അമ്മേ. അപ്പൂനെ ഇതുവരെ കാണുന്നില്ലല്ലോ. വീട്ടിൽ ചെല്ലുമ്പോ ദേവേജിയോട് ഞാൻ എന്ത് പറയും? ഒന്ന് വിളിച്ചു നോക്കിയാലോ.